ഇടതുമുന്നണിയുടെ പ്രകടന പത്രിക പ്രകാശനം ചെയ്യുകയാണ്. ക്ഷേമ പദ്ധതികൾക്കൊപ്പം വികസന തുടർച്ചയും ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനങ്ങൾ പ്രകടന പത്രികയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഘടകകക്ഷി നേതാക്കൾ ചേർന്ന് പ്രകടന പത്രിക പ്രകാശനം ചെയ്യും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2021 നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി തയ്യാറാക്കിയിട്ടുള്ള പ്രകടന പത്രികയാണ് ഔപചാരികമായിട്ട് നമ്മളിപ്പോൾ പ്രകാശനം ചെയ്യുന്നത്. സഖാവ് കാനം രാജേന്ദ്രൻ ഉൾപ്പെടെ നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളും ഇവിടെ സന്നിഹിതരാണ്. ഇപ്പോ സംസ്ഥാനത്ത് എല്ലായിടത്തും LDF അതിന്റെ പ്രചരണം നല്ല നിലയിൽ ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പ്രവർത്തനവുമാണ് നമ്മുടെ ഏറ്റവും വലിയ കരുത്തായി ബഹുജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ സഹായകരമാകുന്നത്. ഈ ജനക്ഷേമകരമായ പരിപാടികൾക്കൊപ്പം മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തിക്കുന്നത്. ആ നിലയിൽ കേരളത്തിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് നല്ല അംഗീകാരം കിട്ടിയ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് തുടർ ഭരണം ലഭിക്കുമെന്നും യാതൊരു തരത്തിലുള്ള അപവാദ പ്രചരണങ്ങളോ വർഗീയ കൂട്ടുകെട്ടോ കേരളീയ സമൂഹം അംഗീകരിക്കില്ലെന്നും ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഒരു ഇടതുപക്ഷ തുടർഭരണം പ്രതീക്ഷിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് അവരുടെ പ്രതീക്ഷയോളം വളരാൻ കഴിയുന്ന ഒരു പ്രകടന പത്രികയാണ് ഇപ്പോൾ മുന്നണി തയ്യാറാക്കിയിട്ടുള്ളത്. നാനാ മേഖലകളിൽ കേരളം 1ാം സ്ഥാനത്താണ്. ആരോഗ്യ രംഗത്ത് വ്യത്യസ്തങ്ങളായ ഘടകങ്ങളെ സംബന്ധിച്ചുള്ള കേന്ദ്ര ഗവൺമെന്റ് പരിശോധനകളിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനം 1ാമതായിട്ടാണ്. വിദ്യാഭ്യാസ മേഖലയുടെ വിപുലീകരണവും നവീകരണവും ഗുണപരമായ വളർച്ചയും ഇവയിലെല്ലാം കേരളം ഇന്ന് 1ാം സ്ഥാനത്താണ്. അഴിമതിരഹിതമായ ഒരു ഭരണം നടപ്പിലാക്കാൻ കഴിഞ്ഞതാണ് നമ്മുടെ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ക്ഷേമ പെൻഷനുകൾ ഏതാണ്ട് 6 ദശലക്ഷത്തോളം പേർക്ക് നൽകാനായി, അത് വർദ്ധിപ്പിക്കാനും കഴിഞ്ഞു. 600 രൂപയിൽ നിന്ന് 1600 രൂപയായിട്ടാണ് ഈ ഗവൺമെന്റ് അത് വർദ്ധിപ്പിച്ചത്. പശ്ചാത്തല മേഖലയ്ക്ക് മികച്ച പരിഗണന നൽകി കേരളത്തിന്റെ ഭാവി വികസനത്തിന് ഉതകുന്ന അടിസ്ഥാന നിക്ഷേപങ്ങൾ നടത്താൻ നമുക്ക് ഈ കാലയളവിൽ കഴിഞ്ഞു. വിജ്ഞാന സമ്പദ്ഘടന എന്ന സമീപനവും മുന്നോട്ട് വയ്ക്കാനായിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് തുടരുന്ന ജനവിരുദ്ധ നയങ്ങൾക്കെതിരായ ബദൽ നയം ഉയർത്തിപ്പിടിച്ചാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തിക്കുന്നത്. അതിന്റെ വളർച്ചയും തുടർച്ചയും ഉറപ്പാക്കാനാണ് ഈ പ്രകടന പത്രികയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. രണ്ട് ഭാഗമായിട്ടാണ് പ്രകടന പത്രിക രൂപപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യ ഭാഗത്ത് 50 പരിപാടികളാണ് പ്രഖ്യാപിക്കുന്നത്. ആ 50 പരിപാടികളെ അടിസ്ഥാനമാക്കി അത് നടപ്പിലാക്കുന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്ന 900 നിർദ്ദേശങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പ്രകടന പത്രികയിൽ മുന്നോട്ട് വെക്കുന്നത്. ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അഭ്യസ്തവിദ്യരായ നമ്മുടെ നാട്ടിലെ യുവ തലമുറക്ക് തൊഴിൽ നൽകുന്നതുമായി ബന്ധപ്പെടുത്തിയ വിഷയങ്ങളെ ഉയർത്തിക്കൊണ്ടാണ്. 40 ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ പുതുതായി സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ് ഈ പ്രകടന പത്രികയിലുള്ളത്. കാർഷിക മേഖലയിൽ വരുമാനം 50% ഉയർത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളും ഈ പ്രകടന പത്രികയിലുണ്ട്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയുടെ കേരളീയമായ അവസ്ഥ ലോകോത്തരമാക്കുക എന്ന കാഴ്ചപ്പാടും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമ്മുടെ ക്ഷേമ പെൻഷനുകൾ ഘട്ടം ഘട്ടമായി 2500 രൂപയായി വർദ്ധിപ്പിക്കും. വീട്ടമ്മമാർക്ക് പെൻഷൻ ഏർപ്പെടുത്തും. പൊതുമേഖലയെ സംരക്ഷിക്കുന്നതിനും സ്വകാര്യ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമുള്ള സമീപനവും ഈ പ്രകടന പത്രികയിലുണ്ട്. 5 വർഷം കൊണ്ട് 10,000 കോടിയുടെ നിക്ഷേപങ്ങൾ കൊണ്ടുവരാനുള്ള പദ്ധതിയാണ് ഈ നിലയിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. മൂല്യവർദ്ധിത വ്യവസായങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും ഈ പ്രകടന പത്രികയിലുണ്ട്. സൂക്ഷ്മ ഇടത്തരം ചെറുകിട വ്യവസായ മേഖലയിൽ സംരംഭങ്ങളുടെ എണ്ണം 14 ലക്ഷത്തിൽ നിന്നും 1.4 ലക്ഷത്തിൽ നിന്നും 3 ലക്ഷമാക്കി ഉയർത്തും. പീഡിത വ്യവസായങ്ങളെ പുനരുദ്ധരിക്കാൻ പ്രത്യേക സ്കീമുകൾ തയ്യാറാക്കും. 60,000 കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ പ്രവൃത്തികൾ പുതിയ ഗവൺമെന്റ് നടപ്പിലാക്കും. ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനത്തിന്റെ ഭാഗമായി 45 ലക്ഷം കുടുംബങ്ങൾക്ക് 1 ലക്ഷം രൂപ മുതൽ 15 ലക്ഷം രൂപ വരെ വികസന സഹായ വായ്പ നൽകും. പ്രവാസി പുനരധിവാസത്തിന് മുന്തിയ പരിഗണനയാണ് പ്രകടന പത്രിക നൽകുന്നത്. പാൽ, മുട്ട, പച്ചക്കറി എന്നിവയിൽ സ്വയം പര്യാപ്തത നേടുന്നതിനുള്ള പദ്ധതികളും ഇതിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. റബ്ബറിന്റെ തറവില ഘട്ടം ഘട്ടമായി 250 രൂപയാക്കി വർദ്ധിപ്പിക്കണം എന്ന നിർദ്ദേശം പ്രകടന പത്രികയിലുണ്ട്. തീരദേശ വികസനത്തിന് 500 കോടി രൂപയുടെ പാക്കേജും ഇതിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. മുഴുവൻ ആദിവാസി കുടുംബങ്ങൾക്കും പട്ടികജാതി കുടുംബങ്ങൾക്കും പാർപ്പിടം ഉറപ്പുവരുത്തും. വിപുലമായ വയോജന സങ്കേതങ്ങൾ നിർമ്മിക്കും. അതോടൊപ്പം തന്നെ വയോജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകുകയും ചെയ്യും. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സൗകര്യങ്ങൾ വിപുലപ്പെടുത്തി നവീകരിക്കുകയും ചെയ്യും. അടുത്ത വർഷം 1.5 ലക്ഷം പുതിയ വീടുകൾ നിർമ്മിക്കും. ഭാഷയെയും കലയെയും സംരക്ഷിക്കുന്നതിനു വേണ്ടി പ്രത്യേക പരിഗണന നൽകും. 2040 വരെ വൈദ്യുതി ക്ഷാമം ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്ന 10,000 കോടി രൂപയുടെ ട്രാൻസ്കിൽഡ് പദ്ധതി പൂർത്തീകരിക്കും. പരിസ്ഥിതി സന്തുലനാവസ്ഥ നിലനിർത്തുന്നതിന് ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും. കടലിന്റെ അവകാശം മത്സ്യത്തൊഴിലാളികൾക്ക് ഉറപ്പുവരുത്തും. കേരള ബാങ്ക് വിപുലീകരിച്ച് NRI ഡിപ്പോസിറ്റ് സ്വീകരിക്കുന്ന ബാങ്കാക്കി മാറ്റും. സോഷ്യൽ പോലീസിംഗ് സംവിധാനം ശക്തിപ്പെടുത്തും. ഭരണപരിഷ്കാര കമ്മീഷൻ റിപ്പോർട്ട് പരിശോധിച്ച് നടപ്പിലാക്കും. സർക്കാർ, അർദ്ധ സർക്കാർ, സഹകരണ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ സ്പെഷ്യൽ റൂളുകൾ രൂപം നൽകി നിയമനങ്ങൾ PSCക്ക് വിടുകയും ചെയ്യും. കാർഷിക കടാശ്വാസ കമ്മീഷൻ, മത്സ്യമേഖലാ കടാശ്വാസ കമ്മീഷൻ, വിദ്യാഭ്യാസ വായ്പാ സമാശ്വാസ പ്രവർത്തനം എന്നിവ ആരംഭിക്കും. ഓട്ടോ ടാക്സി തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകും. പ്രോഗ്രസ് റിപ്പോർട്ട് വർഷം തോറും പ്രസിദ്ധീകരിക്കും. ബദൽ നയങ്ങൾ ശക്തമായി നടപ്പിലാക്കും. അത് ഇന്ത്യക്ക് മാതൃകയാവും. മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിനുള്ള ശക്തമായ നിലപാട് സ്വീകരിക്കും. ഈ തീരദേശ വികസനത്തിന് 5,000 കോടി രൂപയുടെ പാക്കേജാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത്. കടലാക്രമണമുള്ള മുഴുവൻ തീരങ്ങളും പുലിമുട്ടുകളോ മറ്റ് തീര സംരക്ഷണ പ്രവൃത്തികളോ ഉറപ്പുവരുത്തും. വിവിധങ്ങളായ പരിപാടികളായിട്ടാണ് ഇത് നമ്മളിവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കോപ്പി വിതരണം ചെയ്യുന്നുണ്ട്. ആമുഖവും പിന്നീട് രണ്ടാം ഭാഗത്ത് വ്യത്യസ്തങ്ങളായ 50 പൊതു നിർദ്ദേശങ്ങളുമാണ് ഇതിലുള്ളത്. ആ ഓരോ നിർദ്ദേശത്തിൻ്റെയും അവസാനം QR കോഡ് ഉണ്ട്. സാധനം കിട്ടിയില്ല. അപ്പോൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായകരമായ തരത്തിൽ ഓരോ നിർദ്ദേശങ്ങളും അതിൻ്റെ അവസാനത്തിൽ QR കോഡുമാണ്. അപ്പോൾ നിങ്ങൾക്കത് എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായകരമാണ്. ആ നിലയിലാണ് നമ്മൾ ഈ പ്രകടന പത്രിക തയ്യാറാക്കിയിട്ടുള്ളത്. 900 നിർദ്ദേശങ്ങളാണ് ഇതിൽ ഉള്ളത്. അതെ അതെ, ഘട്ടം ഘട്ടമായി. ഈ ശബരിമല സംബന്ധിച്ച് ഉള്ള ഭാഗം ഇടയ്ക്കിടയ്ക്ക് വിശദീകരിക്കുക എന്നതിൽ നിങ്ങൾക്കെല്ലാം പ്രത്യേക താല്പര്യമുണ്ട് എന്ന കാര്യം അറിവുള്ളതാണ്. ഞങ്ങളിക്കാര്യം നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നേരത്തെ വ്യക്തമാക്കിയത് എപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ടെങ്കിലും എപ്പോഴും വ്യക്തമാക്കണമെന്ന് നിങ്ങൾ നിർബന്ധിക്കില്ല എന്നെനിക്കറിയാം. അത് നിങ്ങൾ അവരോടല്ലേ ചോദിക്കേണ്ടത്? അവരെന്നും രാവിലെ ഇത് പറയുന്നത് എന്തുകൊണ്ട് എന്ന് അവരോട് ചോദിക്കും. അല്ല, ഇന്നലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് എന്ന ഉത്തമ വിശ്വാസത്തിൽ ഇതെല്ലാം സംബന്ധിച്ചുള്ള ഗവൺമെന്റിന്റെ നിലപാട് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. മതനിരപേക്ഷ മുന്നണിയാണ്. ഒരു മതത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രശ്നം ഈ പ്രകടനം പറ്റുകയില്ല. അപ്പൊ അപ്പൊ പിന്നെ വേറെ ഒന്ന് മാത്രം ഉണ്ടാകണം എന്ന് നിങ്ങൾ നിർബന്ധിക്കുന്നതിന് എന്താർത്ഥം? അങ്ങനെ അങ്ങനെയൊക്കെ ചോദിക്കും. അല്ല, 600 രൂപ 18 മാസം കൊടുക്കാത്ത നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി. അതിനെ ശരിയായി വായിച്ചാൽ 18 മാസം ഈ പ്രായമായ വയോജനങ്ങളെ പട്ടിണിക്കിട്ടു എന്നതാണ് അദ്ദേഹത്തിന്റെ പൈതൃകം. ആ 18 മാസത്തെ പണം നമ്മൾ കൊടുത്തു. എന്നിട്ട് നമ്മളത് 600 നിന്ന് 1600 വർദ്ധിപ്പിച്ചു. 1 രൂപയും കുടിശ്ശിക കൊടുക്കാനില്ല. യഥാസമയം അത് വീട്ടിലെത്തിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേവലം ഈ ആനുകൂല്യം മാത്രമല്ല നൽകുന്നത്, അതോടൊപ്പം തന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ അവിടെ സൗജന്യ കിറ്റായിട്ട് ഭക്ഷ്യക്കിറ്റായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനു പുറമെ അരി സൗജന്യമായും സബ്സിഡൈസ്ഡ് ആയിട്ടും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വീട് സൗജന്യമായിട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒട്ടേറെ അധിക സൗജന്യങ്ങൾ വേറെ കൊടുക്കുന്നുണ്ട്. നെൽകൃഷി നടത്തുന്ന ആളുകൾക്ക് 10,000 കണക്കിന് രൂപയുടെ ആനുകൂല്യങ്ങളാണ് വേറെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കൃഷിക്കാർക്ക് നൽകുന്ന അധിക സബ്സിഡികളുണ്ട്. ധാരാളം അധികം ആനുകൂല്യങ്ങൾ ഇതിന് പുറമേ നൽകുന്നതാണ് നമ്മുടെ ഗവൺമെന്റിന്റെ പൊതു നിലപാട്. QR കോഡ് അല്ല, നമ്മളെ അതിന്റെ വിശദാംശങ്ങൾ ഗവൺമെന്റാണ് തയ്യാറാക്കുക. അതൊരു സ്കീം എന്നുള്ള നിലയിൽ നമ്മൾ നടപ്പില്ല. അതിന്റെ വിശദാംശങ്ങൾ ഗവൺമെന്റ് തയ്യാറാക്കുന്നത്. നമ്മളൊരു ആശയം എന്നുള്ള നിലയിലാണ് പ്രകടന പത്രിക ഈ നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത്. അതിന്റെ പ്രായോഗികമായ കാര്യങ്ങൾ, വിശദാംശങ്ങൾ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് അവരാണത് തയ്യാറാക്കുന്നത്. നമ്മളൊരു ആശയം എന്നുള്ള നിലയിൽ അത് മുന്നോട്ട് വെക്കുന്നുണ്ട്. നിശ്ചിത പ്രായം എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ പറയുന്നത് വീട്ടമ്മമാർക്ക് ഒരു പ്രത്യേക പരിഗണന കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും പ്രായോഗികമാകാത്ത ഒന്നും ഇവിടെ പറയില്ല. അതിനേക്കാൾ അധികം കൊടുത്തു. പ്രകടന പത്രികയിൽ പറഞ്ഞതിനേക്കാൾ കൂടുതലാണ്. മുഖ്യമന്ത്രി 50,000 തൊഴിലവസരങ്ങൾ കൊടുക്കുമെന്നിപ്പോൾ ഈ കഴിഞ്ഞ 6 മാസം പ്രഖ്യാപിച്ചു. 1 ലക്ഷം കൊടുത്തില്ല. എല്ലാവരും 40 ലക്ഷം ആളൊക്കെ സർക്കാർ സർവീസിൽ 40 ലക്ഷം പേരെ സർക്കാർ സർവീസിൽ എടുക്കുമെന്നല്ലല്ലോ പറയുന്നത്. 40 ലക്ഷം പേർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അത് വ്യത്യസ്തങ്ങളായ മേഖലകളിലാണ് കേരളത്തിൽ. അല്ല, അത് കസ്റ്റംസും EDയും ഉൾപ്പെടെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നിയമവിരുദ്ധമായ മാർഗങ്ങൾ ഉപയോഗിച്ചാണ് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും സ്പീക്കറെയും അപമാനിക്കാനും സർക്കാരിന്റെ വികസന പദ്ധതികൾ തടസ്സപ്പെടുത്താനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ദീർഘകാലം അന്വേഷണ ഏജൻസികളുടെ കസ്റ്റഡിയിൽ ഉള്ള 8 മാസത്തോളമായി ജയിലിൽ കഴിയുന്ന പ്രധാന പ്രതി സ്വപ്ന സുരേഷിനെ പീഡിപ്പിച്ചും വാഗ്ദാനങ്ങൾ നൽകിയും മൊഴിയെടുപ്പിച്ചതാണെന്ന് ഇതിനകം പുറത്തു വന്ന തെളിവുകളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ഒരു വനിതയെ 8 മാസത്തോളമായി അന്വേഷണ ഏജൻസികൾ കസ്റ്റഡിയിലും ഇപ്പം ജയിലിലുമാണ്. അവരെ പീഡിപ്പിച്ചും വാഗ്ദാനങ്ങൾ നൽകിയും സമ്മർദ്ദം ചെലുത്തിയുമൊക്കെ പുറത്തു വന്ന ചില കാര്യങ്ങളെയാണ് ഇവർ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് ഇക്കാര്യത്തിൽ നടപടി എടുക്കുന്നതുമായി ബന്ധപ്പെടുത്തി നിയമോപദേശം തേടുകയുണ്ടായി. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ കേസ് എതിർത്തിട്ടുള്ളത്. എൽ ഡി എഫിന്റെ പ്രകടന പത്രിക പുറത്തിറക്കി. പ്രകടന പത്രികയിലെ വിശദാംശങ്ങളാണ് കൺവീനർ